ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനിസ് കിച്ചൺ ഹബ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വാൻചോ കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കേക്ക് സിക്കിൾസിൻ്റെയും പോപ്പ് സിക്കിൾസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. ഇതിനു മുമ്പ് ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെയും വാനില സ്പോഞ്ചിൻ്റെയും എല്ലാം രണ്ടും ഞാൻ ഐക്കാർട്ടിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിനു മുമ്പ് ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 kg വെച്ച് ചെയ്ത ആ ഒരു സ്പോഞ്ച് ഞാനിവിടെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. കാരണം വീഡിയോ കൂടുതൽ ലെങ്തി ആവുന്നത് കൊണ്ടാണ് അതൊന്നും ഞാൻ കാണിക്കാതിരുന്നത്. ഇതിൽ ഫ്രോസ്റ്റിങ് മാത്രമേ ഞാൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഈ രണ്ട് സ്പോഞ്ചും 3 layer കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാം. ഈ ഡാർക്ക് കൊക്കോ പൗഡർ എടുത്താൽ മാത്രമേ ഈ ഒരു കളറ് നമ്മളുടെ ചോക്ലേറ്റ് സ്പോഞ്ചിന് കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ആണ് വേണ്ടത് ഗനാഷ് ചെയ്യുന്നതിന് വേണ്ടി. ഈ സ്പോഞ്ചിൻ്റെ ലെയർ ചെയ്യുന്നത് ഞാൻ ഗനാഷ് കൊണ്ടാണ്. ഗനാഷും ചെയ്യുന്നുണ്ട്, അതിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ രണ്ടും ഇതേപോലെ ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട്, ക്രീമും ചോക്ലേറ്റും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടാണ് ഞാൻ 1/2 cup വീതമാണ് എടുത്തിരിക്കുന്നത്. രണ്ടും ഡബിൾ ബോയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മളുടെ കേക്കിന് ആവശ്യമുള്ള ക്രീം, ഞാനിവിടെ 2 kg കേക്കാണ്, കുറച്ച് ഹൈറ്റിലുള്ള കേക്കാണ് ഞാൻ ചെയ്യുന്നത്. 2 kg 2 cup ക്രീം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അത് 1 kg 1 cup ആവശ്യമുള്ളൂ. പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി 1/2 cup കൂടി എക്സ്ട്രാ ക്രീം നമുക്ക് എടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഡെക്കറേഷൻസ് ഒന്നുമില്ല, വേറെ ഡെക്കറേഷൻ ക്രീമിൻ്റെ ഡെക്കറേഷൻസ് ഒന്നുമില്ല, ഗനാഷാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 cup മതി. നല്ല സ്റ്റിഫ് പീക്കായിട്ട് നമുക്ക് ക്രീം എടുക്കാം. നമ്മളിപ്പോൾ സ്പാച്ചുലയിൽ എടുത്താൽ അത് താഴേക്ക് വീഴാത്ത രീതിയിൽ അത്രയും നല്ല സ്റ്റിഫായിട്ട് നമ്മളുടെ ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, അത് രണ്ടും, വൈറ്റും വേണം ഡാർക്കും വേണം. വൈറ്റ് സ്പോഞ്ചിൻ്റെ മേലെ നമ്മൾ വൈറ്റ് ഗനാഷും ഗ്രേറ്റ് ചെയ്തതും ഇടുന്നുണ്ട് ചോക്ലേറ്റ്. അതേപോലെ തന്നെ നമ്മളുടെ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ മേലെ നമ്മളിതുപോലെ തന്നെ ഗനാഷും ഡാർക്കിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഗനാഷും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇടുന്നുണ്ട്. കുറച്ച് നമ്മൾ റിച്ചായിട്ടാണ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ നമുക്ക് അതിൻ്റെ റേറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്രീമൊന്ന്, ഞാനിവിടെ വാനില സ്പോഞ്ചാണ് ഫസ്റ്റ് ലെയർ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോന്ന് വയ്ക്കാം. എന്നിട്ട് വൈറ്റ് സ്പോഞ്ചിൻ്റെ മേലെ നമ്മൾ ക്രീം ചെയ്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീം ചെയ്ത് അതിന് മേലെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് അത് കുറച്ചധികം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിട്ട് വീണ്ടും നമ്മളതിൻ്റെ മേലെ ചോക്ലേറ്റ് സ്പോഞ്ച്, വാൻചോ ആവുന്നത് വാനില സ്പോഞ്ചും ചോക്ലേറ്റ് സ്പോഞ്ചും കൂടി വരുന്നതാണ് വാൻചോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാനില വെച്ചതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 6 layer എടുത്തിരിക്കുന്നത്, അത് കുറച്ച് ഹൈറ്റുള്ള കേക്കാണ്. നമ്മളുടെ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഡാർക്ക് കളർ. അങ്ങനെ ഒരു കളർ ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് മാത്രമല്ല നല്ല ഭംഗിയും കാണാനായിട്ടുണ്ടാവുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചാണ് നമുക്കിവിടെ രണ്ടും കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ മേലെ ക്രീം ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മളുടെ ഗനാഷ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഗനാഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളത് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക, ഓരോരുത്തരുടെ അത് ഇഷ്ടമനുസരിച്ച്. നമ്മൾ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് ചെയ്തു കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റിയുള്ള കേക്കാണിത്, വാൻചോ കേക്ക്. രണ്ട് സ്പോഞ്ചും 2 chocolate കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്.
എന്നിട്ട് നമുക്കതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വേണ്ടാന്നുണ്ടെങ്കിൽ ഗനാഷ് മാത്രം ചേർത്ത് ചെയ്യാം, അല്ലെങ്കിൽ ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾക്കതിൽ വൈറ്റും ഡാർക്കും അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ക്രീമിൽ നമുക്ക് മിക്സ് ചെയ്ത് അങ്ങനെയും ചേർക്കാം. ഇപ്പോൾ വൈറ്റായിട്ടാണ് ഞാനവിടെ ക്രീം ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ക്രീമിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. വൈറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ ചെയ്ത് അങ്ങനെ ചെയ്തു കൊടുക്കാം. രണ്ട് സ്പോഞ്ചും നല്ല സോഫ്റ്റാണ്. നല്ല കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്ര സോഫ്റ്റായിട്ട് നമുക്ക് രണ്ട് സ്പോഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രീം ചെയ്ത് ഫസ്റ്റ് ക്രം കോട്ട് ചെയ്ത് കുറച്ച് സമയം ഞാനത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. നമ്മൾ ഗനാഷ് ഒഴിക്കുമ്പോൾ കുറച്ച് സമയം അധികം എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സെറ്റ് ചെയ്യാൻ വയ്ക്കണം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വയ്ക്കുക, ഒരു അരമണിക്കൂർ ഒക്കെ വെച്ചാൽ മതി. അതിനുശേഷം ഫൈനൽ കോട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചധികം സമയം തന്നെ ഗനാഷ് ഒഴിക്കുമ്പോൾ ചെയ്ത് വെച്ച് കൊടുക്കണം. അത് നന്നായിട്ട് കൂളായി അത് സെറ്റായാൽ മാത്രമേ നമ്മളതിൽ ഗനാഷ് ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഒഴുകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കണം ഫൈനൽ കോട്ട് കൊടുത്തതിന് ശേഷം. പിന്നെ ഞാനിത് ഇതിൻ്റെ വാൻചോയുടെ ആ ഒരു രീതിയിൽ തന്നെയാണ് കേക്ക് സിക്കിൾസും പോപ്പ് സിക്കിൾസും ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ചെയ്ത ഒരു കേക്ക് സിക്കിൾസും പോപ്പ് സിക്കിൾസും ഈ വാൻചോ കേക്കിൻ്റെ കൂടെ തന്നെ ചെയ്തതാണത്. നിങ്ങൾക്കിതിപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ കുറച്ച് അധികം ദൂരമാണ് യാത്ര ചെയ്യേണ്ടതെങ്കിൽ ചെറിയൊരു ഏതെങ്കിലും ടൂത്ത് പീ മറ്റേ ബാംബുവിൻ്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോയോ അങ്ങനെ എന്തെങ്കിലും അതിലൊന്ന് നടുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക, അത് നല്ലതായിരിക്കും. അത് അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് അങ്ങോട്ട് ആടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റുള്ള കേക്കായതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് ദൂരമൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിപ്പോൾ ക്രീം ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ആടുന്നുണ്ട് ഹൈറ്റുള്ള കേക്കായതുകൊണ്ട്. ഇപ്പോൾ ഞാനിവിടെ അതിനകത്ത് സ്റ്റിക്ക് ചെയ്തിട്ടില്ല. നന്നായിട്ട് നമുക്കത് ക്രം കോട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കണം. സൈഡൊക്കെ നന്നായിട്ട് നമ്മളുടെ ക്രീമൊന്ന് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മാത്രമേ, അല്ലെങ്കിൽ ആ ക്രംസൊക്കെ പുറത്ത് വന്ന്, കാരണം ചോക്ലേറ്റിൻ്റെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അത് എടുത്തറിയാൻ പറ്റും അതിൻ്റെ ക്രംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ആ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമേ നമുക്കത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ അത് ചോക്ലേറ്റിൻ്റെ ക്രംസൊക്കെ അതിനകത്തൊക്കെ വീഴും. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ നമ്മളത് ക്രീം ചെയ്ത് കൊടുക്കണം ഗനാഷ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ. നന്നായിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ സെറ്റ് ഞാനിവിടെ ഒരു 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചു ഫ്രിഡ്ജിൽ. എന്നതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ ഒരു താഴെ ഒരു പാത്രം വെച്ചിട്ട് നമുക്കതിലേക്ക് മേളിൽ കേക്ക് വെച്ചിട്ട് നമുക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താഴേക്കൊന്നും ഒഴുകിപ്പോവാതെ നമ്മുടെ പാത്രത്തിൽ തന്നെ അത് കിടക്കും. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷമാണ് ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഒന്ന് ചെറിയൊരു ഡിസൈൻ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റിൻ്റെ എന്തെങ്കിലും ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ അത് ഡെക്കറേഷൻസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്യുന്നത്.
ഞാനിത് മേലെ മാത്രമാണ് ഒഴിക്കുന്നത്, സൈഡ് മൊത്തം ഞാൻ ഒഴിക്കുന്നില്ല. ആ മേൽഭാഗം മാത്രം ഞാൻ ഒഴിക്കുന്നുള്ളൂ. സൈഡിൽ ഒഴുകുന്നത് ഒഴുകിക്കോട്ടെ, പക്ഷേ ഫുള്ളായിട്ട് ഞാൻ ഒഴിക്കുന്നില്ല. ആ മേലെ ഭാഗം മാത്രം ഞാൻ ഒഴിക്കുന്നത്. നമ്മളിത് ഗനാഷ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബട്ടറും, പിന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ഒരൽപ്പം മാത്രം ന്യൂട്രജെല് ഇട്ടിട്ടുണ്ട്. അത് വീഡിയോയിൽ നിന്ന് സ്കിപ്പായതാണ്. ഞാനത് ഗനാഷ് ചെയ്തെടുത്ത സമയത്ത് ഒരൽപ്പം, ഒരു കാൽ ടീസ്പൂൺ അത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ ന്യൂട്രജെല്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു നല്ലൊരു ഗ്ലേസിങ് കിട്ടും അതിന്, ഒരു മിറർ ഗ്ലേസിങ് കിട്ടുന്നതിന് നമ്മളത് ചേർത്ത് കൊടുക്കുന്നതാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ബട്ടർ ഇടുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലേസിങ് ആണ്. ഇതേപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാനിവിടെ ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മുടെ കൈ ഒന്ന്, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും കൊണ്ടൊന്ന് ചെറിയൊരു ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഗനാഷ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം, അല്ലെങ്കിൽ ആ ഗനാഷൊക്കെ ഒഴുകിപ്പോവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളതിൻ്റെ മേലെ ഒരു ബർത്ത്ഡേ സ്റ്റിക്കും കൂടി കുത്തിവെച്ചിട്ട് പേരും എഴുതി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ക്രീം കൊണ്ടാണ് പേരെഴുതുന്നത്. അതല്ലെങ്കിൽ മോൾഡിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു ക്രീമിൽ നമ്മൾ ഒരു കളർ ചേർത്തിട്ട് ഞാനങ്ങനെ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് വാൻചോ കേക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.